മറ്റ് വാർത്തകളിലേക്ക് പോകാം. കലൂരിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്നു വീണതിനെ തുടർന്ന് കൊച്ചി മെട്രോ സർവീസ് ഭാഗികമായി മുടങ്ങി. ബാനർജി റോഡിലൂടെയുള്ള വാഹന ഗതാഗതം വഴിതിരിച്ചുവിട്ടു. കെട്ടിടം തകർന്നതിനെക്കുറിച്ച് വിവിധ വകുപ്പുകൾ അന്വേഷണം തുടങ്ങി. യാത്രക്കാർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആലുവ പാലാരിവട്ടം റൂട്ടിൽ സാധാരണ നിലയിൽ സർവീസ് നടത്തുമെന്നും കൊച്ചി മെട്രോ അറിയിച്ചു. ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എപ്പോഴായിരുന്നു ഈ കെട്ടിടം തകർന്നു വീണത്? അത് മെട്രോ സർവീസുമായി ഏത് തരത്തിലാണ്, മെട്രോ സർവീസിനെ ഏത് തരത്തിലാണ് ബാധിക്കുന്നത്? ഈ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കലൂരിനും ലിസി മെട്രോ സ്റ്റേഷനും ഇടയ്ക്കുള്ള സ്ഥലത്ത് ഇവിടെ നിർമ്മാണത്തിലിരുന്ന 3 നില കെട്ടിടം തകർന്നു വീണത്. രാത്രി 9 മണിയോടെയായിരുന്നു അപകടം. 9:45 അപകടം. 9 മണിയോടെ തന്നെ ഇതിന് ചെറിയ ചാറ്റൽ മഴ തുടങ്ങി. ആ സമയത്ത് പൂർണ്ണമായും ഏതാണ്ട് 15 തൊഴിലാളികളുണ്ടായിരുന്നു. അവരെ പൂർണ്ണമായും ഇവിടുന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു അപകടം ഒഴിവായി. ഈ കെട്ടിടം അപകടത്തിൽ പൂർണ്ണമായും തകർന്നു, അല്ലെങ്കിൽ പൂർണ്ണമായും ഇടിഞ്ഞ് താഴുകയായിരുന്നു. 3 ജെ സി ബി, ഒരു ക്രെയിൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിന്റെ മണ്ണിനടിയിൽ പെടുകയും ചെയ്തു. ഇത് ഏതാണ്ട് ചതുപ്പ് നിലമാണ്, ജലാംശം കൂടുതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെയാണ് അതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ഇതിന് ഏത് രീതിയിൽ അനുമതി നൽകി, നിർമ്മാണാനുമതി നൽകി എന്നടക്കമുള്ള കാര്യങ്ങൾ കൊച്ചി കോർപ്പറേഷനാണ് പരിഗണിക്കേണ്ടത്. ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ബാനർജി റോഡിലൂടെയുള്ള സമീപത്ത് ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടു. മണപ്പാട്ടിപ്പറമ്പ് വഴിയും തൊട്ടപ്പുറത്ത് കത്തർക്കടവ് വഴിയുമാണ് വാഹനങ്ങൾ ഇപ്പോൾ വൺ വേ അടിസ്ഥാനത്തിൽ സർവീസ് നടത്തുന്നത്, അല്ലെങ്കിൽ വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. മറ്റൊന്ന് കൊച്ചി മെട്രോയുടെ സർവീസുകളാണ്. നേരത്തെ കൊച്ചി മെട്രോ ആലുവ മുതൽ മഹാരാജാസ് വരെയുള്ള ഭാഗത്താണ് കൊച്ചി മെട്രോ സർവീസ് നടത്തേണ്ടത്. എന്നാൽ മഹാരാജാസ് വരെയുള്ള സർവീസ് ഇല്ല, ഭാഗികമായി നിർത്തിവച്ചിരിക്കുന്നു. ഇത് പാലാരിവട്ടം വരെ മാത്രമാണ് നിലവിൽ ഇത്തരമൊരു സർവീസ് ഉള്ളത്. പാലാരിവട്ടം മുതൽ മഹാരാജാസ് വരെയുള്ള സർവീസുകൾ നിർത്തിവെക്കുകയും ചെയ്തു. ഇത്തരമൊരു അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഈ കെട്ടിടം ഇടിഞ്ഞു തകർന്നതിന്റെ പശ്ചാത്തലത്തിൽ കൊച്ചി മെട്രോയുടെ തൂണുകളുടെ ബലം സംബന്ധിച്ച് ഇന്നലെ തന്നെ ക്രാക്ക് വിദഗ്ധർ എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തു. പ്രാഥമികമായ തലത്തിൽ ആശങ്കയില്ല എന്നതാണ് കൊച്ചി മെട്രോയുടെ വിലയിരുത്തലും. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ കൊച്ചി മെട്രോയുടെ MD മുഹമ്മദ് അനീഷും എത്തിയിരുന്നു. ഇത്തരം പരിശോധനകളിൽ, അവർ നടത്തിയ പരിശോധനകളിൽ അവരുടെ വിലയിരുത്തൽ കൊച്ചി മെട്രോയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആശങ്കകളില്ല എന്നതാണ്. പക്ഷേ എപ്പോൾ മുതൽ സർവീസ് പുനരാരംഭിക്കണമെന്നതിനെ സംബന്ധിച്ച് പിന്നീടായിരിക്കും കൊച്ചി മെട്രോ തീരുമാനമെടുക്കുക. വരുന്ന മണിക്കൂറുകളിലായിരിക്കും തീരുമാനമെടുക്കുക. ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടിരിക്കുന്നു. ഒപ്പം അപകട സ്ഥലത്ത് നിന്ന്, ഈ സ്ഥലത്ത് നിന്ന് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിനും പൂർണ്ണമായും വിലക്കുണ്ട്. പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം അത്തരം പൊതുജനങ്ങളെ ഈ സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന് പൂർണ്ണമായും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും ശ്യാം ദേവരാജ്.